ക്രഞ്ചി ജിഞ്ചർ മുട്ടായി എന്തായാലും നിങ്ങൾ വീട്ടിൽ എന്തായാലും എന്ത് ഒരു ബോട്ടിൽ സൂക്ഷിച്ച് വെക്കുന്ന ഏറ്റവും നല്ലതായിരിക്കും. നല്ല ഹെൽത്തി ആയിട്ടുള്ള സംഗതിയാണിത്. പ്രത്യേകിച്ചും ഈ കാലഘട്ടങ്ങളിൽ നമ്മുടെ തൊണ്ടയ്ക്കൊക്കെ ഏറ്റവും ബെസ്റ്റ് സംഗതിയാണ്. അടിപൊളി സാധനമാണ്. എല്ലാവരും വീട്ടിലുണ്ടാക്കി ഒരു ബോട്ടിലാക്കി വെക്കുക. ഓക്കെ, കുട്ടികൾക്കും വലിയവർക്കൊക്കെ നല്ല സംഗതിയാണ് ക്രഞ്ചി ജിഞ്ചർ മുട്ടായി. ഹായ്, എല്ലാവർക്കും മൊട്ടസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് ഫസ്റ്റ് തന്നെ ഞാൻ എല്ലാവരോടും നല്ല താങ്ക്സും ഒക്കെ പറയുന്നുണ്ട്. കാരണം എന്താ വെച്ചാൽ അമ്മ ഇപ്പോൾ അടുത്ത് ചെറിയമ്മയുടെ വീട്ടിൽ പോയി, അമ്മയുടെ ചെറിയമ്മയുടെ വീട്ടിൽ പോയപ്പോൾ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായിട്ടുണ്ട് എൻ്റെ പ്രോഗ്രാം എന്ന് പറഞ്ഞു. അപ്പോൾ എല്ലാവരോടും നല്ലൊരു നന്ദിയുണ്ട്, ഭയങ്കര സ്നേഹമുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ എല്ലാവരും എനിക്ക് സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ നിങ്ങൾ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ പിന്നെ എല്ലാവർക്കും ഷെയർ ചെയ്യുക. തമാമിൽ എൻ്റെ പരിപാടികളൊക്കെ കണ്ട് നല്ല ഇഷ്ടമായിട്ട് ഷെയർ ചെയ്യുക. അപ്പോൾ അങ്ങനെയൊക്കെയാണ്. അപ്പോൾ എല്ലാവർക്കും ഭയങ്കരമായിട്ട് നന്ദിയുണ്ട്, വളരെയധികം സന്തോഷമുണ്ട്. അപ്പോൾ ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ വിചാരിക്കുന്നത് നമ്മുടെ ക്രഞ്ചി ജിഞ്ചറാണ്. അപ്പോൾ അത് നമ്മുടെ ഇഞ്ചി മുട്ടായിയുടെ പുതിയ വേർഷനാണ് ക്രഞ്ചി ജിഞ്ചർ. അതാണ് ഞാനിന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. ഇഞ്ചി 150 ഗ്രാമാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഞാനിതൊന്ന് മിക്സിയിലിട്ട് ഒന്ന് അരച്ചിട്ട് വേണം ഇഞ്ചി. ഓക്കെ, ആദ്യം തന്നെ കടായി ചൂടാക്കുന്നു. അതിലേക്ക് ഞാൻ നമ്മുടെ ഓർഗാനിക് ഷുഗറാണ് ഞാൻ ഉപയോഗിക്കുന്നത്. അത് കുറച്ചുകൂടി നല്ല ഹെൽത്തി ആയിരിക്കും. അപ്പോൾ ഞാൻ ആദ്യം ഓർഗാനിക് ഷുഗർ ഇടുകയാണ് ഇതിലേക്ക്. ഇതിൽ പഞ്ചസാര ഉപയോഗിക്കുക കേട്ടോ, പക്ഷെ ഞാൻ ഓർഗാനിക് ഷുഗർ ആകുമ്പോൾ കുറച്ചുകൂടി നന്നായിട്ട് ഹെൽത്തി ആയിട്ടുള്ള സംഗതിയാണ്. അതുകൊണ്ട് ഞാൻ ഓർഗാനിക് ഷുഗർ ഉപയോഗിക്കുകയാണ്. അപ്പോൾ ഇതിലേക്ക് ഞാൻ ആവശ്യമായ വെള്ളം, ഇതൊന്ന് പാവ് ആവാൻ വേണ്ടിയിട്ട് ആവശ്യമായ വെള്ളവും കൂടി ഒഴിക്കുന്നുണ്ട്. ഓക്കെ, എന്നിട്ടിത് ജസ്റ്റ് ഒന്ന് നന്നായിട്ടൊന്ന് ഇതിലേക്ക് ഒരു എന്താ പറയുക, ഇതിൻ്റെ ലായനിയായി വരട്ടെ, ഇത് നന്നായിട്ട് ഒരു സിറപ്പായി വരട്ടെ. ഓക്കെ, ഇനി ഞാനിതിലേക്ക് നമ്മൾ ശർക്കരയും കൂടി ഒഴിക്കുന്നുണ്ട്. ഇത് ശർക്കര ഞാൻ ശർക്കരപ്പാവാക്കി നന്നായിട്ട് അരിച്ചൊഴിച്ച് ഒഴിക്കുകയാണ്. ഓക്കെ, ഇതാ ശർക്കരപ്പാവും ഞാൻ ഇതിലേക്ക് ഒഴിക്കുന്നുണ്ട്. ഇത് നന്നായിട്ടൊന്ന് നല്ല ലായനിയായി വരട്ടെ. ഇപ്പോൾ ഇത് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇതാ പതിയൊക്കെ വന്നിട്ടുണ്ട്. അപ്പം ഇപ്പം നമുക്ക് നമ്മുടെ ഇഞ്ചി, ഇതാ ഇഞ്ചി അരച്ചെടുത്തതാണ്. ഞാൻ നേരത്തെ അരച്ചെടുക്കാൻ പോയില്ലേ, അപ്പം നന്നായിട്ട് അരച്ചെടുത്ത് വെച്ചിട്ട് നല്ല പേസ്റ്റ് പോലെ ആയിട്ടുണ്ട്. ഈ ഇഞ്ചി ഞാനിതിലേക്ക് ഇടാൻ പോവാണ്. ഇനി നന്നായിട്ടൊന്ന് റെഡിയായിട്ട് ഒരു കുഴമ്പ് രൂപത്തിലായി വന്നിട്ടുണ്ട്. ഇപ്പോൾ ആയിട്ടില്ല, നമ്മളിതിലേക്ക് ബൗളിലേക്കൊന്നും മാറ്റാനൊന്നും ആയിട്ടില്ല, കുറച്ചും കൂടി വരകി വരാൻ ആയിട്ടുണ്ട്, വരകി വരണം. അപ്പോൾ ഈ സമയത്താണ് നമ്മൾ ഏലക്കാപ്പൊടി ഇടുന്നത്. അപ്പം കുറച്ച് നമുക്ക് ഫ്ലേവറിനായിട്ട് ഏലക്കാപ്പൊടി ഇട്ടെടുക്കാം. ഒരു പെട്ടെന്ന് തന്നെ വേഗം ഇളക്കണം ഇത് നന്നായിട്ട്, എന്നാൽ മാത്രമേ എല്ലാ സ്ഥലത്തേക്ക് ഏലക്കാപ്പൊടി സ്പ്രെഡായി വരുള്ളൂ. നന്നായിട്ടിങ്ങനെ വിട്ട് വിട്ട് വന്നിട്ടുണ്ട്. ഇതിപ്പോൾ ഏകദേശമൊക്കെ അതിൻ്റെ പരിവായിട്ടുണ്ട്, ആയിട്ടില്ല, വാങ്ങിയൊക്കെ ആയിട്ടില്ല, എന്നാൽ ഏകദേശം ഒരു പരിവായി വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അവിടെ ഇങ്ങനെ ഇനി ആക്കുമ്പോൾ ഇങ്ങനെ വിട്ട് വിട്ട് വരുന്നുണ്ട്. അതായത് ഇപ്പോൾ ഏകദേശമില്ല, ഏകദേശം നന്നായിട്ട് റെഡിയായി വന്നിട്ടുണ്ട്. അതങ്ങനെ നന്നായിട്ട് ഇങ്ങനെ വിട്ട് വിട്ട് വന്നിട്ടുണ്ട്, ഇങ്ങനെ നന്നായിട്ട് വിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ഞാനൊന്ന് പരീക്ഷ നോക്കാം ഇതിൻ്റെ അകത്തിട്ടിട്ട്. അപ്പോൾ അതൊന്ന് പാകമായോ നോക്കാൻ വേണ്ടി ഒന്ന് ജസ്റ്റ് വെള്ളത്തിലൊന്ന് ഡിപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് വെള്ളത്തിലിട്ട് ഞാനൊന്ന് ഉരുട്ടിയെടുക്കുന്നത്. ഉരുട്ടിയെടുക്കാൻ പറ്റുകയാണെങ്കിൽ എനിക്ക് ഓക്കെ ആണ്. പടി പൊടിയാൻ വന്നിട്ടുണ്ട് കേട്ടോ, നന്നായിട്ട് ഉരുട്ടിയെടുക്കാൻ പറ്റുന്നുണ്ട്. അപ്പോൾ അത് റെഡിയായി വന്നിട്ടുണ്ട് എന്നതിൻ്റെ അർത്ഥം. നല്ല ക്രിസ്പി ആയിട്ടുള്ള നല്ല ക്രഞ്ചി ജിഞ്ചർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അടിപൊളിയായിട്ടുണ്ട്, നല്ല ടേസ്റ്റ് ഉണ്ട് ഇതിന്. അപ്പോൾ സാധാരണ ഇഞ്ചി മുട്ടായി എങ്ങനെയാണ് വെച്ചാൽ നമ്മൾ സ്ക്വയർ രൂപത്തിലാണ് ഉണ്ടാവുക, അത് സാധാരണ പഞ്ചസാര കൊണ്ട് ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ ഇത് ഞാൻ നമ്മളെ ഓർഗാനിക് ഷുഗറാണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത്, അതുകൊണ്ടാണ് നല്ല ക്രഞ്ചി ക്രഞ്ചി രൂപത്തിൽ വന്നിരിക്കുന്നത്. ഓക്കെ, നല്ല അടി നല്ല ടേസ്റ്റ് ഉണ്ട് ഇതിന്. അപ്പോൾ അത് നമ്മൾ എന്തെങ്കിലും ജലദോഷം അങ്ങനത്തെ എന്തെങ്കിലും കാര്യം ഉണ്ടെങ്കിൽ നമുക്കിത് ജസ്റ്റ് ഒന്ന് വായിലിട്ട് ഇട്ടാൽ നന്നായി നമ്മളെ തൊണ്ടയൊക്കെ നല്ല ക്ലിയറായി വരും. അപ്പോൾ അതൊക്കെ നന്നായി റെഡിയായി വന്നിട്ടുണ്ട്. ഓക്കെ, എല്ലാവരും ഇത് വീട്ടിലൊന്നുകൂടി നന്നായിട്ട് ട്രൈ ചെയ്ത് നോക്കുക, എന്നിട്ട് എന്തൊക്കെയാണ് അഭിപ്രായങ്ങളൊക്കെ ഒന്നും പറയുക. കുട്ടികൾക്കൊക്കെ ഇഞ്ചി കഴിക്കാൻ കുട്ടികൾക്കൊക്കെ ഭയങ്കര മടിയായിരിക്കും, പക്ഷേ ഇത് അടിപൊളിയിൽ കഴിക്കും, കാരണം നല്ല മധുരമുണ്ട് ഇതിന്. ഇതൊക്കെ നന്നായിട്ട്
നല്ല അടിപൊളി സാധനമാണ്. ഓക്കെ, എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. ഓക്കെ, അപ്പം ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും അഭിപ്രായം അറിയിക്കുക. അപ്പം ഇത് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പിന്നെ താഴെ കാണുന്ന ബെൽബട്ടൺ അമർത്തിയാൽ ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതായിരിക്കും. ഇത് നല്ല അടിപൊളി സാധനമാണ്, നല്ല ഹെൽത്തിയാണ്. എല്ലാവരും എന്തായാലും തീർച്ചയായും ഇത് ട്രൈ ചെയ്ത് നോക്കണം. കുട്ടികൾക്കൊക്കെ ബെസ്റ്റ് സംഗതിയാണിത്. കുട്ടികൾക്ക് മാത്രമല്ല, വലിയ ആൾക്കാർക്കൊക്കെ ഇപ്പം നല്ല തണുപ്പൊക്കെയുള്ള സീസണാണ്. അപ്പോൾ ഈ ഇഞ്ചി മുട്ടായി ഉണ്ടാക്കിയാൽ ഇഞ്ചി ക്രഞ്ചി അടിപൊളിയായിരുന്നു. നല്ല നമ്മളെ ടിന്നിലൊക്കെ ഇട്ട് വെച്ചിട്ട് ഇതിങ്ങനെ, അതുപോലെ ശർക്കരയും മറ്റേ നമ്മളെ ഓർഗാനിക് ഷുഗറും ആയതുകൊണ്ട് ഇത് കേടുവരുമൊന്നുമില്ല. അപ്പോൾ നന്നായിട്ട് ഇത് ഒരു ടിന്നിലിട്ട് വെച്ചിട്ട് ഉപയോഗിക്കാം നമുക്ക്. ഓക്കെ, ഇനിയും നല്ല നല്ല വീഡിയോസായിട്ട് ഞാൻ വീണ്ടും നിങ്ങളടുത്ത് വരുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും എൻ്റെ വീഡിയോ കാണുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, പിന്നെ താഴെ കാണുന്ന ബെൽബട്ടൺ അമർത്തിയാൽ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതായിരിക്കും. ഓക്കെ, അതുവരേക്കും ബൈ ആൻഡ് ടേക്ക് കെയർ.